പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിലൊരു ചടങ്ങിൽ പറഞ്ഞതും പിന്നീട് ശാസ്ത്ര കോൺഗ്രസിൽ സംസാരിച്ചതുമായ വിഷയമാണ് ലോകത്തിലെ ആദ്യ പ്ലാസ്റ്റിക് സർജറി ഗണപതി എന്ന നിലയിൽ. അതിനെ ആവർത്തിച്ചതാണ് ശംഷീർ ചെയ്ത കുറ്റമെങ്കിൽ അതേ കുറ്റം തന്നെ ചെയ്ത പ്രധാനമന്ത്രിക്ക് നേരെയും വാളോങ്ങുവാൻ സംഘപരിവാർ തയ്യാറാകുമോ? പ്രധാന ചർച്ചാ വിഷയം കണ്ണൂരിലെ കൊലവിളിയും ഉരുളക്കുപ്പേരി എന്ന നിലയിലുള്ള മറുപടി പ്രസംഗങ്ങളും ഒക്കെയാണല്ലോ. ഇതിനാധാരമായെന്ന് പറയുന്ന സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ ആ പ്രസംഗം നമ്മളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി നടന്ന ചാനൽ ചർച്ചകളിൽ റിപ്പോർട്ടറിനകത്ത് സ്മൃതിയും മനോരമക്കകത്ത് അയ്യപ്പദാസും നയിച്ചിരിക്കുന്ന ചർച്ചകളിൽ സി പി എം പ്രതിനിധികളായി പങ്കെടുത്ത അഡ്വക്കേറ്റ് അരുൺകുമാറും മനോരമയിൽ വസീഫുമാണ്. ഇരുവരും സംഘപരിവാർ പ്രതിനിധികളോട് പലതവണ ചോദിച്ചു, സ്പീക്കർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കാമോ എന്ന്. സ്പീക്കർ പറഞ്ഞത് ഒരു തവണ നിങ്ങൾക്ക് ആവർത്തിക്കാമോ എന്ന്. രണ്ടുപേർക്കും മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാനും സെക്കൻഡുകൾ മൗനത്തിലിരുന്നു. പിന്നീട് അടുത്ത ചോദ്യം എന്ന നിലയിൽ അവരിരുവരും മാറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഷംസീർ പറഞ്ഞത് എന്താണെന്ന് ആദ്യം കേൾക്കാം. ഇതാണ് ഈ പറഞ്ഞതിനെയാണ് വിവാദമാക്കി കൊലവിളി പ്രസംഗങ്ങളൊക്കെ നടത്തി സംഘപരിവാർ കേരളത്തെ മറ്റൊരു വർഗീയ കലാപത്തിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ: ഒന്ന്, പുഷ്പക വിമാനമാണ്. പുഷ്പക വിമാനം എന്നുള്ളത് മിത്താണ്, അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. ലോകത്താദ്യമായി വിമാനം പറത്തിയിരിക്കുന്നത് റൈറ്റ് സഹോദരന്മാരെന്നാണ് നമ്മൾ പഠിച്ചത്, ഞാൻ പഠിച്ചത്. ഇപ്പോൾ പഠിപ്പിക്കുന്നത് പുഷ്പക വിമാനം എന്നാണ്. മറ്റൊന്ന് പറയുന്നത്, ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി അത് മനുഷ്യൻ്റെ ശരീരവും ആനയുടെ മുഖവുമായ ഗണപതി ഭഗവാനാണ് എന്ന് ഹിന്ദുത്വം പറയുന്നു. പ്ലാസ്റ്റിക് സർജറി കണ്ടെത്തിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഹിന്ദുത്വ ദൈവങ്ങളെ അവഹേളിച്ചു എന്ന് പറയാൻ തരത്തിലുള്ള സാധ്യതയുള്ളത്? പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞതാണോ, ഇനി അഥവാ ഗണപതി ആദ്യ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞതാണോ എന്നുള്ളത് സംഘപരിവാർ തന്നെ വ്യക്തമാക്കട്ടെ. ഈ രണ്ടര മിനിറ്റോളം വരുന്ന ക്ലിപ്പ് മാത്രം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് അടർത്തിയെടുത്തി വിവാദമാക്കുന്നത് എന്തിനാണ് എന്നും തലക്കകത്ത്
ബോധമുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേയുള്ളൂ. മുന്നിൽ കത്തി നിൽക്കുന്ന മണിപ്പൂരിൽ നിന്ന് കേരളത്തിലെ സംഘപരിവാറിന് ഓടി ഒളിക്കണം. അപ്പോഴാണ് ഷംസീറിൻ്റെ ഈ ഒരു പ്രസംഗം വീണ് കിട്ടുന്നത്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാർ ഈ ക്ലിപ്പ് കണ്ടിട്ടില്ല എങ്കിൽ ക്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി നിങ്ങൾ കാണുക, പഠിക്കുക, വിലയിരുത്തുക. എന്നിട്ട് ഇനി പോകുന്ന ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷംസീർ പറഞ്ഞത് ഇതാണ് എന്ന് അവിടെ മറുപടിയായി അവതാരകർക്കും സഹപാനലിസ്റ്റുകൾക്കും നൽകണം എന്നൊരു അഭ്യർത്ഥന കൂടി പിണറായിക്കാരൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഷംസീർ ഹിന്ദുത്വ വികാരങ്ങളെ അവഹേളിച്ചു എന്ന് പറയുന്നവർ, ഇതേ ഷംസീർ വർഷങ്ങൾക്ക് മുൻപ് പള്ളികളെ ബാങ്ക് ഒളിയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ 5 പള്ളികളുണ്ട് എങ്കിൽ 5 പള്ളികളിൽ നിന്നും ഒരേ സമയം ബാങ്ക് വിളി ഉണ്ടാവും. ഇത് വേണമെന്ന് പരിശോധിക്കണം. ബാങ്ക് എന്നുള്ളത് ആൾക്കാർക്ക് നമസ്കരിക്കുവാനുള്ള സമയമായി എന്ന് പറയുന്നതിന് സൂചനയാണ്. അത് 5 പള്ളിയിൽ നിന്നും നടന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്നും മതിയാവോ എന്നുള്ളത് ഇവിടെയുള്ള മതസംഘടനകൾ പരിശോധിക്കണം എന്ന നിലയിലായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അത് വലിയ വിവാദം ഉണ്ടാക്കിയില്ല. ഇനി അതിനു മുൻപാണ് എങ്കിൽ തിരികെ ശേഷം ബന്ധപ്പെടുത്തിയിട്ട് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയും നിലവിലത്തെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ ഒരു പരാമർശം തന്നെ ഉണ്ടായി. അദ്ദേഹം അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത് സംഘപരിവാറിന് ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കണം എന്ന് തോന്നിയതിൻ്റെ പുറകെ നടന്നിരിക്കുന്ന വിവാദം മാത്രമാണ്. സ്പീക്കർ എൻ ഷംസീറിനെതിരായിട്ടുള്ള വെല്ലുവിളിയും ആക്രോശവും കൈവെട്ടിയെടുക്കുമെന്നുള്ള കൊലവിളി പ്രസംഗവും എല്ലാം. അതിന് മറുപടിയായി PE ജയരാജൻ മറ്റൊരു പ്രസംഗത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാ തുറന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോയിക്കൂട. സംഘപരിവാറിൽ കൂട്ടത്തിൽ ന്യൂജൻ എന്ന് പറയാവുന്ന K ഗണേശൻ, വലിയ ആൾപരിചയോ ഒന്നുമില്ല. പണ്ട് സോളാർ കാലത്ത് K സുരേന്ദ്രൻ ചാനൽ ചർച്ചയിൽ വന്നതുപോലെ അങ്ങനെ വരുന്നൊരു മുഖം മാത്രമാണ് ഇപ്പോൾ K ഗണേശൻ എന്ന് പറയുന്നത്. അയാളുടെ കൊലവിളി പ്രസംഗം കൈവിട്ടുമെന്ന് പറഞ്ഞത് ആരും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് കേൾപ്പിക്കാൻ നമ്മുടെ മീഡിയയ്ക്ക് അത്ര താല്പര്യവും ഉണ്ടാവില്ല. കാരണം ഷംസീറിൻ്റെ സ്പീക്കർ മാത്രമല്ല CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന തലശ്ശേരിയിൽ നിന്ന് 2 തവണ MLA തിരഞ്ഞെടുക്കപ്പെട്ട അയാളുടെ കൈവിട്ടുമെന്ന് പറഞ്ഞതിന് മാധ്യമങ്ങൾക്ക് വല്ലാതെ ഹാലിളകേണ്ട കാര്യമില്ല. എന്നാൽ ആ പറഞ്ഞവനെ കൈവട്ടാൻ യുവമോർച്ചക്കാർ വന്നാൽ മോർച്ചറിയിലാക്കുമെന്ന് പറഞ്ഞ PE ജയരാജൻ്റെ പ്രസംഗം അവർക്ക് വല്ലാതെ മനസ്സിൽ തട്ടി. പ്രത്യേകിച്ച് ടാക്കൂറിന് വേണ്ടിയിട്ട് പേനി ഒന്നുന്ന ആളുകളാണല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ഇപ്പോൾ ഭൂരിഭാഗം പേര്. അവിടെ ഉണ്ടാവുക സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ്. അങ്ങനെ സംഘപരിവാറിനെതിരെ PE ജയരാജൻ പറഞ്ഞപ്പോൾ അതവർക്ക് വലിയ വിഷയമായി. അതവർ ബൂസ്റ്റ് ചെയ്തു. സന്ദീപ് വാര്യർ വരുന്നു, സുരേന്ദ്രൻ വരുന്നു, ശോഭ വരുന്നു. അങ്ങനെ BJPയിലെ തല മുതൽ വാല് വരെയുള്ള എല്ലാ നേതാക്കളും പ്രവർത്തകരും വന്നിട്ട് ഷംസീറിനും ജയരാജനുമെതിരായിട്ടുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളാണ് നാട്ടിലെങ്ങുമ്പോഴും. ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ടേ എന്ന് ചോദിച്ചാൽ PE ജയരാജൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ സംഘപരിവാർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മറുപടി. ഭരണഘടനാ പ്രകാരം ശാസ്ത്രബോധം വളർത്തേണ്ടത് പൗരൻ്റെ കടമകളിലൊന്നാണ്. അതേ ഒരു ഭരണഘടന പദവിയിലിരുന്നു കൊണ്ട് ഷംസീർ എന്ന കേരളത്തിൻ്റെ സ്പീക്കർ നിർവഹിച്ചിട്ടുള്ളൂ. ഇനി വിവാദവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ പോവാം. നേരെ മറിച്ച് കണ്ണൂരിൽ വന്ന് ഷംസീറിൻ്റെ കയ്യൊക്കെ അങ്ങോട്ട് വെട്ടിമാറ്റി കൈകാര്യം ചെയ്യാം എന്ന നിലയിലാക്കാണെങ്കിൽ അതിനുള്ള മറുപടി ബഹുമാനപ്പെട്ട മുൻ MLA കൂടിയായിരിക്കുന്ന ശ്രീ PE ജയരാജൻ നിന്ന് നൽകിയിട്ടുണ്ട്. അതുമാത്രമേ എനിക്കും ആവർത്തിക്കാനുള്ളൂ.